വിജയകരമായ തൃശൂർ പൂരത്തിന് സമാപനമായി. വെടിക്കെട്ടിനിടയിലെ ചില തർക്ക വിതർക്കങ്ങൾ മാറ്റിവെച്ചാൽ പൂരവിളംബരത്തോടുകൂടി ആരംഭിച്ച് ഉപചാരം വരെയുള്ള ഓരോ ചടങ്ങുകളും ഓരോ പൂരപ്രേമികളും നെഞ്ചിലേറ്റി. അങ്ങനെ 2024 തൃശൂർ പൂരം വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. എന്നാൽ 2 നൂറ്റാണ്ടുകൾ പിന്നിട്ട തൃശൂർ പൂരത്തിന്റെ ചരിത്രം എത്ര പേർക്കറിയാം? നമുക്ക് കുറച്ചല്ല, കുറച്ചധികം ഒന്ന് പുറകിലോട്ട് പോയാലോ? ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് 1967 വടക്കുന്നാഥ ക്ഷേത്ര ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം 5 വർഷത്തിനിടയിൽ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളും ചുറ്റുവട്ടമുള്ള തേക്കിൻകാട് മൈതാനം വെട്ടിത്തെളിയിക്കലും നടന്നു. 1981 ശക്തൻ തമ്പുരാൻ വിടവാങ്ങി. ആദ്യത്തെ തൃശൂർ പൂരം നടന്നത് 1973 or 1974 ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പൂരം ആരംഭിച്ചിട്ട് 225 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് തൃശൂർ പൂരത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൃശ്യകലകളും വാദ്യകലകളും ഏറ്റവും ഹൃദ്യമായി ആസ്വദിക്കാൻ കഴിയുന്ന വേദി തൃശൂർ പൂരമാണെന്നുള്ളത് പൂരം കണ്ട ഓരോ വ്യക്തികളും സംശയമന്യേ അംഗീകരിക്കുന്ന ഒന്നാണ്. കേരളത്തിന്റെ സാംസ്കാരിക മഹിമ പ്രതിഫലിച്ചു കാണുന്ന വാദ്യവിശേഷങ്ങൾ, ആകാശത്ത് വിസ്മയം സൃഷ്ടിക്കുന്ന വെടിക്കെട്ട്, വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിന്റെ മുൻവശത്ത് നടക്കുന്ന കുടമാറ്റം എന്നിവ തൃശൂർ പൂരത്തിന്റെ പ്രത്യേകതകളാണ്. പഞ്ചവാദ്യം ഇന്നു കാണുന്ന ശൈലിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതും തൃശൂർ പൂരത്തിലെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിലായിരുന്നു. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും പഞ്ചവാദ്യത്തെ പോലെ തന്നെ പ്രസിദ്ധി നേടിയതാണ്. പാറമേക്കാവ് ഭാഗക്കാരുടെ ഇലഞ്ഞി ചുവട്ടിലെ പാണ്ടിമേളവും വളരെ പ്രസിദ്ധി ആർജിച്ച ഒന്ന് തന്നെയാണ്. ഇത്രയധികം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്നതും സമയ ദൈർഘ്യമുള്ളതുമായ ഒരു വാദ്യമേളം കേരളത്തിൽ എന്നല്ല എവിടെയും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്നു കാണുന്ന വൈവിധ്യമാർന്ന വെടിക്കെട്ട് പ്രയോഗങ്ങളെല്ലാം തന്നെ തൃശൂർ പൂരത്തിൽ കൂടി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരത്തിന്റെ അഭിമാനമായി ഇതിനകം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി രാപ്പകലില്ലാതെ പരിശ്രമം ചെയ്ത മൺമറഞ്ഞ വാദ്യകലാകാരന്മാരെയും വെടിക്കെട്ട് നിർമ്മാതാക്കളെയും ഗജശ്രേഷ്ഠന്മാരെയും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നത് തിരുവല്ലാമല വെങ്കിടേശ്വരൻ എന്ന വെങ്കിച്ച സ്വാമിയാണ്. ഇന്ന് കാണുന്ന ആധുനിക പഞ്ചവാദ്യത്തിന്റെ സൃഷ്ടാക്കളിൽ പ്രധാനിയാണ് വെങ്കിച്ച സ്വാമി എന്ന് പറയാം. പുതിയ ശൈലിയിലുള്ള പഞ്ചവാദ്യം ആദ്യമായി പ്രയോഗിച്ചത് തൃശൂർ പൂരത്തിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനായിരുന്നു. പഞ്ചവാദ്യ കലയ്ക്ക് ഈ പരീക്ഷണം പുതിയ ഭാവവും ഓജസ്സും നൽകി. ആ പഞ്ചവാദ്യമാണ് ഇന്നും നമ്മൾ കേൾക്കുന്നത്. അന്നമനട സഹോദരന്മാരുടെ കാലശേഷം മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനികളാണ് ശ്രീ പൊറുത്തുവീട്ടിൽ നാണുമാരാർ, കൂഴൂർ കുട്ടപ്പമാരാർ, പള്ളിപ്പാട്ട് അച്യുതമാരാർ, പല്ലാവൂർ ബ്രദേഴ്സ് എന്നിവർ. പാറമേക്കാവ് ഭാഗത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിന് ആദ്യകാലത്ത് നേതൃത്വം വഹിച്ചവരിൽ പ്രധാനികളാണ് കൂറ്റയിൽ കൃഷ്ണമാരാരും പട്ടിരാത്ത് രാമമാരാരും. അവരുടെ കാലത്താണ് ഇലഞ്ഞിത്തറ മേളം പ്രശസ്തിയിലേക്ക് ഉയരുന്നതും. രാമമാരാർ ദീർഘകാലം ഇലഞ്ഞിത്തറ മേളത്തിന്റെ സാരഥ്യം വഹിച്ചതിനുശേഷം 2-3 വർഷം തിരുവമ്പാടി മേളത്തിന്റെ പ്രധാന സ്ഥാനവും അലങ്കരിച്ചിരുന്നു. പാണ്ഡിമേളം അവതരിപ്പിക്കുന്നതിൽ തന്റെ സമകാലികരിൽ അഗ്രഗണ്യനായിരുന്നു രാമമാരാർ. പട്ടിരാത്ത് രാമമാരാർക്ക് ശേഷം ഇലഞ്ഞിത്തറ മേളത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് മാക്കോത്ത് കൃഷ്ണമാരാർ, പുഴയ്ക്കൽ കൃഷ്ണമാരാർ, പരിയാരത്ത് രാവുണ്ണിമാരാർ, തൃപ്പേക്കും ഗോവിന്ദമാരാർ, പരിയാരത്ത് കുഞ്ഞൻമാരാർ, പല്ലശന പത്മനാഭമാരാർ, പല്ലാവൂർ അപ്പുമാരാർ എന്നിവരായിരുന്നു. ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണം വഹിച്ചവരെല്ലാം മേളകലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണെന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കണ്ണും കാതും ഒരുപോലെ കവരുന്ന വെടിക്കെട്ട് പ്രയോഗങ്ങൾ തൃശൂർ പൂരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അമിട്ടുകൾ പൊട്ടിവിരിയാൻ ഉപയോഗിക്കുന്ന ഗുളികകൾക്ക് പലതരത്തിലുള്ള നിറങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചത് തൃശൂർ വെളിയന്നൂർ നിവാസിയായിരുന്ന ഡോക്ടർ TC കൃഷ്ണമേനോനായിരുന്നു. അതുപോലെ തന്നെ പൊന്നുവീട്ടിൽ ഗോപാലൻ നായർ തിരുവമ്പാടി ഭാഗത്തെ വെടിക്കെട്ടിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്താണ് അലൂമിനിയം പൗഡറും മഗ്നീഷ്യവും ചേർത്ത് വെടിക്കെട്ടിൽ മിന്നൽ പ്രയോഗം അവതരിപ്പിച്ചത്. മിന്നൽ ഗുണ്ടുകളും അമിട്ടുകളും ആദ്യമായി അവതരിപ്പിച്ചത് തൃശൂർ പൂരത്തിലായിരുന്നു. ഇത് കണ്ടുപിടിച്ചത് വെള്ളാട്ടു നാരായണ പണിക്കരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മഹാത്മാഗാന്ധി ചർക്ക തിരിക്കുന്ന ചിത്രം പൂരം വെടിക്കെട്ടിൽ പകർത്തിയതും ചരിത്രം സൃഷ്ടിക്കുന്ന സംഭവമായിരുന്നു. തലയെടുപ്പിലും പൊക്കത്തിലും ആകാരഭംഗിയിലും പേരും പെരുമയും ശ്രദ്ധിച്ച നിരവധി ഗജവീരന്മാർ തൃശൂർ പൂരത്തിന്റെ ഇരുഭാഗത്തുമായി പണ്ട് കാലങ്ങളിലും അണിനിരന്നിരുന്നു. കാച്ചാംകുറിച്ചി കേശവൻ, ഗുരുവായൂർ കേശവൻ, പാലിയം ഗംഗാധരൻ, പനമന രാമചന്ദ്രൻ, ദേശമംഗലം അയ്യപ്പൻ കുട്ടി, പെരുങ്കുളം കൃഷ്ണൻകുട്ടി, ചെന്നാസ് ഗംഗാധരൻ, അവണപ്പറമ്പ് രാമചന്ദ്രൻ, ചേലൂർ രാജേന്ദ്രൻ എന്നീ ഗജവീരന്മാർ അക്കൂട്ടത്തിൽ പെടുന്നു. ഈ ആനകളിൽ മിക്കതും കോലം വഹിച്ച ആനകളായിരുന്നു. ഈ ആനകളുടെ എല്ലാം ചിത്രങ്ങൾ പാറമേക്കാവ് ദേവസ്വത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് പ്രശംസനീയമാണ്. മാറ്റം പ്രകൃതി നിയമമാണല്ലോ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. മേളം, പഞ്ചവാദ്യം എന്നിവ അവതരിപ്പിക്കുന്ന ശൈലിയും ആനകളുടെ സൗന്ദര്യ സങ്കല്പവും
വെടിക്കെട്ടിന്റെ സമ്പ്രദായവും ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. എങ്കിലും പൂരങ്ങളുടെ പൂരം എന്നും തൃശൂർ പൂരം തന്നെയാണ്.